മലയോര പ്രദേശത്തെ വനാതിർത്തി മേഖലകളിൽ കാട്ടാനശല്യം ജനജീവിതത്തെ പ്രയാസപ്പെടുത്തുകയാണ്. കർണാടക വനാതിർത്തിയോട് ചേർന്ന കാനംവയലിൽ കാട്ടാന നശിപ്പിച്ച കൃഷിയിടം പഞ്ചായത്ത് സംഘം സന്ദർശിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഇവിടെ ജാഗ്രതാ സമിതി രൂപീകരിച്ചു. കാട്ടാനശല്യം നിലനിൽക്കുന്ന ചെറുപുഴ പഞ്ചായത്തിലെ കാനംവയൽ കോളനിയിൽ കൃഷിയിടങ്ങൾ ചെറുപുഴ പഞ്ചായത്ത് അധികൃതർ സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത്, വൈസ് പ്രസിഡന്റ് ഡെന്നി കാവാലം, പഞ്ചായത്ത് സെക്രട്ടറി എം പി ബാബുരാജ്, പഞ്ചായത്തംഗങ്ങളായ ഷാൻഡി കലാധരൻ, ലാലി തോമസ്, മനോജ് വടക്കൽ എന്നിവരടങ്ങുന്ന സംഘമാണ് കാനംവയൽ സന്ദർശിച്ചത്. കാട്ടാനശല്യത്തെ പ്രതിരോധിക്കാൻ പ്രദേശത്ത് ജാഗ്രതാ സമിതി രൂപീകരിച്ചു. കാട്ടാനിറങ്ങുന്ന ജനവാസ കേന്ദ്രങ്ങളിൽ വൈദ്യുതി വേലി പുനഃസ്ഥാപിക്കാൻ പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് പറഞ്ഞു. കഴിഞ്ഞ 3 ദിവസങ്ങളിലായിട്ടാണ് ചെറുപുഴ പഞ്ചായത്തിലെ 8-9 വാർഡുകൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് കാട്ടാനകൾ സൂര്യവിഹാരം നടത്തുന്നത്. കർഷകരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നത് ഇവിടെ പതിവായിരിക്കുകയാണ്. അതേസമയം മലയോരത്തെ കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കാൻ നടപടിയുണ്ടാകണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ആവശ്യപ്പെട്ടു. വനാതിർത്തികളിൽ വൈദ്യുതി വേലി തകർന്നാണ് കാട്ടാനകൾ നാട്ടിൽ ഇറങ്ങുന്നതിനുള്ള കാരണമെന്നും മലയോര ജനതയെ ഭീതിയിലേക്ക് തള്ളിവിടുകയാണ് ഇവിടങ്ങളെന്നും എം പി പറഞ്ഞു. കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരമെന്നോണം ഫെൻസിംഗ് പുനഃസ്ഥാപിച്ച് അടിയന്തര നടപടി കൈക്കൊള്ളണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വനമന്ത്രിക്ക് കത്ത് നൽകുമെന്നും എം പി പറഞ്ഞു. കാട്ടാന നശിപ്പിച്ച കൃഷിയിടങ്ങൾ അടുത്ത ദിവസം സന്ദർശിക്കുമെന്നും എം പി അറിയിച്ചു. കാട്ടാനശല്യത്തിന് കർഷകർക്ക് ഉചിതമായ നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്നും എം പി ആവശ്യപ്പെട്ടു. 4 6 6 5 0 5 8 4 2020-21 വർഷത്തെ +1 +2 ട്യൂഷൻ ക്ലാസുകൾ ആരംഭിച്ചു. ക്ലാസുകൾ ഓൺലൈൻ ആയും നടത്തപ്പെടുന്നു. സ്കൂൾ തുറന്നാൽ ക്ലാസ് റൂം ക്ലാസിനോടൊപ്പം എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസുകളും. ബ്രില്യൻസ് ട്യൂഷൻ ക്യാമ്പസ്, ചെറുപുഴ. ഫോൺ 9447449493 9446 6 5 0 5 8 4